അവിടെയാണ് സാറിന്റെ മൈൻഡിൽ അങ്ങ് സെറ്റായി. എങ്ങനെ പോയാലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും സാറിന്. പിന്നെ ഒരാൾ അവിടെ കിടക്കുമോ? അല്ലെ, ഇല്ല, അവിടെ കിടക്കാൻ ചാൻസ് കുറവാ. ഒരു വണ്ടിയില്ലല്ലേ ഇപ്പോ? അതെ, ഐക്യപ്പടി. ചക്കരെ കണ്ടുപിടിച്ചോളണം, എന്നെ കാത്തു നോക്കണ്ട, എന്നെ നോക്കണ്ട, ഞാൻ ഓടി. ഞാൻ സൈക്കിളും വെച്ചുകൊണ്ട് കണ്ടാ നോക്കണം. ഓടി. മേലെ കൂടെ വണ്ടി കയറ്റി പോവെന്ന് എനിക്കൊരു പേടി. പോയില്ലല്ലോ. ദൈവമേ, സാറേ സാറേ, ശാന്തി കഴിക്കില്ല സാറേ. അയ്യേ, ഇതെന്താണിത്?
എന്നെന്തിനാ പിടിച്ചത്? ഹലോ ഹലോ, ഞാൻ അടിക്കുന്നു സാറേ. ഞാൻ അപ്പീടെ സാറേ, മുട്ടിക്കഴിഞ്ഞ പിന്നെ എവിടെ കയറി ഇരിക്കും സാറേ? എന്ത് സാറ്, എന്ത് പരിപാടി സാർ? അയ്യോ, ഒന്ന് കഴുകിക്കോട്ടെ സാറേ, കയ്യെട്ടും സാറേ. എന്റെ പിന്നാമ്പുറത്ത് വെച്ച് കഴുകട്ടെ, ഒന്ന് കെട്ടായിരിക്കും സാറേ. എന്റെ പിന്നാമ്പുറത്ത് എന്നോ അറ്റ്ലീസ്റ്റ് കടലിന്റെ തീരത്തെങ്കിലും ഒന്ന് കഴുകിക്കോട്ടെ സാറേ. സാറേ അപ്പി ഇടുന്ന ഒരു തെറ്റാണോ സാറേ? അപ്പി ഇടുന്നത് തെറ്റാണോ സാർ? സാറ് പറ. പിന്നെ എന്തിനാണ് എന്നെ കപ്പി ചെയ്ത് ഡ്രസ് കൂടി ഞാൻ അപ്പി ഏതുപോലത്തെ സാഹചര്യത്തിൽ? ഞാനോ? അയ്യേ, ഞാൻ ഇവിടെ വെള്ളത്തിൽ നീന്തി കളിക്കായിരുന്നു. അപ്പൊ തൂറാൻ മുട്ടിയപ്പോ നല്ലവണ്ണം കരക്കയറിയത് സാറേ. സാറേ ഞാൻ സത്യം പറയണേ സാറേ, വേണമെങ്കിൽ സാറിന്റെ ചന്തിന്റെ അടുത്ത് തൊട്ട് നോക്കി മണക്കുന്നുണ്ടോ ഒന്ന്? സാറേ ഒന്ന് എന്നെ ഇവിടെ കെട്ടയച്ചു, ഞാൻ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പോയിട്ട് കഴുകിയിട്ട് വരട്ടെ. സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഒന്ന് ഒന്നുകൂടെ നിർത്തു സാറേ, എന്നെ ഒന്നുകൂടെ നിർത്തു സാറേ. എവിടെങ്കിലും ഒന്ന് അയച്ചു വിടാം അറ്റ്ലീസ്റ്റ്, ഒന്ന് അയച്ചു വിടും സാറേ. സാറേ ഞാൻ ചോദിക്കുന്നത് സാറേ, എന്തിനാണ് ഇപ്പൊ കഫ് ചെയ്തെന്ന് പറഞ്ഞു? കഫ് ചെയ്തൊന്നും അത്രയും വലിയ തെറ്റാണ് സിറ്റിയില്? വണ്ടി അടിച്ചു ഞാനോ? സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, സാറേ ഞാൻ ഞാൻ വണ്ടി അടിച്ചോണ്ട് വരുന്ന സാറേ. കൺഫേം ആയി ബ്ലൂ ഷർട്ട് വണ്ടിയുടെ ബ്ലൂ ഷർട്ട് കഴിച്ചുണ്ടോ സാറേ? ശരിയാണ്, ഞാൻ ചെയ്തിട്ട് എന്റെ ഒപ്പ് ഉണ്ടാണെന്നാണ് ചെയ്തത്, ഞാനല്ല ശരിക്കും പറഞ്ഞത്. സാറേ ഞാനൊരു കാര്യം പറയാം സാറേ, അപ്പിടാൻ കയറിയത് ഞാനാണ്, ഇയാള് പിന്നെ വന്ന് കയറിയതാണ് സാറേ. ഞാൻ പറയാം സാറിന്, അയ്യോ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ എന്റെ പേഴ്സ് സാറിന് എന്റെ ജെട്ടിനുള്ളിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അയ്യോ അത് അപ്പി വെച്ചപ്പോ ഡേറ്റ് ചെയ്താ സാറേ? അയ്യേ അത് ഒറിജിനൽ മണിയാണ് സാറേ, അപ്പി വെച്ചപ്പോ ഡേറ്റ് ചെയ്താണ് സാറേ. അപ്പി വെച്ചപ്പോ ഞാൻ ജെട്ടിന്റുള്ളിലാ വെച്ചത്, ഞാൻ ഷർട്ടൊക്കെ അഴിച്ചു വെച്ചൊക്കെ അത് കടലിന്റെ തീരത്ത് വെച്ചതാണ് സാറേ. അപ്പി വെച്ചപ്പോ ഡേറ്റ് ചെയ്താണ് സാറേ. സത്യം സാറേ, അത് സാർ തിരിച്ചു തന്നെ, ഞാൻ കഴുകി ഉപയോഗിച്ചോളാം സാറേ. സാറേ ഒന്ന് പറയത് കേക്കോ സാറേ, അത് നിക്ക സാറേ. സാറേ എന്നൊന്ന് പറയാൻ വിടുവോ സാറേ? സാറേ 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 സാറേ, ഒരു പൈസ ഇച്ചിരി ഡേർട്ടി ആയി കഴിഞ്ഞാല് സാറേ അത് തെറ്റാണോ? അപ്പി സാറേ അത് ഒറിജിനൽ ക്യാഷ് ആണ്, അപ്പി വെച്ചപ്പോ ഡേർട്ടി ആയതാണ് സാറേ. അപ്പി വെച്ചപ്പോ ഡേർട്ടി ആയത് ഞാൻ പറയുന്നുണ്ട് സാറേ. സാറേ പൈസ എന്റെ മേലെ അപ്പി ആക്കരുത് എന്നുള്ള നയം തോന്നില്ലല്ലോ സാറേ സിറ്റിയില്. സാറേ സാറേ ക്യാഷിന്റെ മേലെ അപ്പി ആക്കരുത്, അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ സിറ്റിയില്. സാറേ ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമ്പ്യൂട്ടർ ബിൽഡർ ആണ്. അതെ സാറേ, സാറിന്റെ പേരെന്താ സാറേ? എന്താണ് സാറേ? രാജ് സാറേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോ രാജ് സാറേ, എന്നാ കമ്മ്യൂണിറ്റി കൂടല്ലോ, നമുക്ക് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോവാം. ഞാൻ ചോദിക്കുന്നതേ, ഇച്ചിരി പൈസന്റെ മേലെ ഇച്ചിരി അപ്പി ആയി കഴിഞ്ഞാൽ ഡേർട്ടി മണി ആവുമോ സാറേ? സാറ് കമ്മ്യൂണിറ്റി
സാർ എന്ത് ലോജിക്കാ പറയുന്നത്? ഇച്ചിരി അപ്പിയായി വെച്ചിട്ട് അത് ഡേട്ടി മണിയാന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു സാറോട്, സാർ എടുക്കുമ്പോഴാണ് അഴിച്ച് അതിൽ അപ്പി വെച്ചേക്കുന്നത്. ഞാൻ കഴുകിട്ട് വരാം, കഴുകിട്ട് വരാം, കഴുകിട്ട് വരാം, 100 പ്രാവശ്യം പറഞ്ഞല്ലേ. സാറേ ഞാൻ കഴുകിയിട്ട് വരാം, ഞാൻ കഴുകിയിട്ട് വരാം, കഴുകിയിട്ട് വരാം, 100 പ്രാവശ്യം സാറിനോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ എന്റെ പേരിൽ ഇപ്പൊ മനഃപൂർവ്വം സാർ കുറ്റക്കേസ് ആക്കുമല്ലേ? അതിന്റെ പേരിൽ ഇച്ചിരി അപ്പി വെച്ചിരുന്ന് വെച്ചിട്ട് ഡേർട്ടി മണി എന്ന് പറഞ്ഞിട്ട് എന്റെ കമ്മ്യൂണിറ്റിക്ക് വിടാൻ പാടുണ്ടോ സാറേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, കമ്മ്യൂണിറ്റിക്ക് ഇല്ല, അപ്പൊ അയാളെ വിട്ടു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിക്കുന്നത് സാറേ, ആ ഞാൻ പറയുന്നു സാറേ, ഞാൻ ഇപ്പൊ പറഞ്ഞു ഈ സാറോട് ഞാൻ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു സാറേ, ഞാൻ കഴുകിയിട്ട് വരാം, കഴുകിയിട്ട് വരാം, കഴുകിയിട്ട് വരാന്ന്. സാറ് അപ്പി ഇടുന്നിടത്ത് അങ്ങനെ തന്നെ പൊക്കി കൊണ്ടുവന്ന് നിക്കറും കൂടെ ഇട്ടിട്ടില്ല ഞാന്. എന്ത് 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 മോശമായിട്ടുണ്ട് സാറേ? എനിക്ക് ഫൈനൊന്നും അടിച്ചില്ല, ഞാൻ കിട്ടിയിട്ടുണ്ട്. എന്തിനു തന്നാ സാറേ? ബ്ലാക്ക് മണി അല്ല സാറേ, അത് ഡേറ്റി മണി, ജസ്റ്റ് ഡേറ്റി മണി, അപ്പിയായ പണി. അത് ഈ സാറ് കാരണാണ് അപ്പിയായത് സാറേ. ഞാൻ അവിടെ ഇരുന്നോണ്ടിരിക്കായിരുന്നു, ആ സമയത്ത് ഇയാൾ എന്ത് പണിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുകാനും കൂടെ വിടാണ്ട് അപ്പാട് പഠിച്ചു. ഞാൻ പറഞ്ഞു സാറേ എന്റെ കൈ പുറകെ തട്ടുന്നുണ്ട്, പുറകെ തട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, കെട്ടയച്ചു വിടാൻ പറഞ്ഞു. അവൾ പുറകിൽ വെച്ചിട്ട് കൈ കെട്ടിയിട്ട് സാറേ കേക്കുന്നുണ്ടോ സാറേ? അത് മോശമല്ലേ സാറേ? അതിന്റെ മേലെ ഇച്ചിരി അപ്പിയായെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ ഫൈനെ കടിച്ചാൽ പറ്റില്ല. ഇത്രയും തുറസായ ഒരു കടൽ തീരത്ത് ഞാൻ ചോദിക്കണേ സാറിന്റെ അടുത്ത് ചോദിക്കണേ, ഇത്രയും തുറസായ ഒരു കടൽ തീരത്ത് സാറേ അപ്പിടാൻ മുട്ടിക്കഴിഞ്ഞാൽ സാറ് കുറ്റിക്കട കണ്ട കേറും ഇല്ലയോ? ഐ മീൻ ഇതുപോലത്തെ ഇങ്ങനെ ആരും കാണാത്ത ഇതുപോലത്തെ ഫുൾ തകിടുകൾക്കിടെ കേറും ഇല്ലയോ? ഞാൻ അത്രയും ഞാൻ ചെയ്തുള്ളൂ, മുട്ടിയിട്ട് സാറേ കടലില് മുട്ടി സാറേ കൂടെ കുളിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് വന്നിട്ട് കാട്ടിലുള്ള കയറി ടൂർ ചെയ്തത്. അതൊരു തെറ്റാണോ? സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മുട്ടിയിട്ടുണ്ടാവും. സാറേ ബ്ലാക്ക് ബ്ലാക്ക് മണി എന്ന് പറയല്ലേ, ഡേർട്ടി മണി, ആ ഇച്ചിരി അപ്പിയായ മണി. ഇയാള് അപ്പിയായ മണിക്ക് നിങ്ങൾ ഡേർട്ടി മണി സാറേ? സാറേ നമ്മുടെ നോട്ടിന്റെ മേലെ അപ്പി ആവരുതെന്നുണ്ടെങ്കിൽ നിയമമുണ്ടോ സാറേ സിറ്റിയില്? സാറേ ആ സാറേ അതാ ഞാൻ പറയുന്നത്, അതിന്റെ പേര് ഇച്ചിരി അപ്പിയായെന്ന് വെച്ചിട്ട് എനിക്ക് ഫൈൻ വരേണ്ട ആവശ്യം. അതും എനിക്ക് 75,000 ആക്ച്വലി അതൊരു കമ്പ്യൂട്ടറിന്റെ ഓർഡറിന് വേണ്ടിട്ട് ഒരാൾ തന്ന പൈസയാണ്. അതിന്റെ അകത്ത് ഞാന് ഇല്ലീഗൽ അല്ലത്, ലീഗലാണ്. അപ്പി അയക്കഴിഞ്ഞാൽ ഇല്ലീഗലാവോ? അതെങ്ങനെ അപ്പി അയക്കഴിഞ്ഞാൽ ഇല്ലീഗലാവോ? സാറേ അത് എന്റെ അടുത്ത് സാറേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഡ്രസ്സിന്റെ അകത്ത് മറ്റേ ഇതിന്റെ അകത്ത് കഴിച്ചു വെക്കുന്നതാണ്. ഇതിപ്പോ നിക്കറിന്റെ ഉള്ളിൽ ആയി പോയി വെച്ചത്, എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ ചോദിക്കട്ടെ സാറേ, അത് എന്റെ തെറ്റല്ലല്ലോ, സാറല്ലേ എന്റെ കൈ കെട്ടിട്ട് കൈ എടുത്തിട്ട് പിന്നിൽ കെട്ടി വെച്ചത്. അപ്പൊ അപ്പി ആയതിന്റെ ഞാനല്ലല്ലോ ഉത്തരവാദി, സാറല്ലേ? സാറ് എന്റെ കൈയെടുത്ത് പിന്നാട്ട് കെട്ടി വെച്ചോ? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ വിചാരിച്ചോ നിങ്ങൾ അപ്പിയുടെ നിരത്തിലേക്ക് പാഞ്ഞു കയറി വരുന്നു? ഞങ്ങള് വിചാരിച്ചു സാറിന്റെ കൂടെ. ഇതുപോലെ സാറേ ഞാൻ പറഞ്ഞല്ലോ സാറേ, ആ കടലിൽ തൂറിയിട്ട് പിന്നെ കൂടെ കുളിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറി വന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങള് ഈ പോലീസുകാർക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുക? ഒരു സ്വന്തമായിട്ടൊന്ന് അപ്പിടാനും വിടത്തില്ലേ? സാറേ ഞാൻ ഞാൻ അപ്പിടുന്ന നിർത്തി, ഞാനേ സ്നാക്കി മേടിച്ചിടാൻ പോയത് തൊട്ട് ഇനി മുട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് അങ്ങ് പോവാന്നുള്ള പരിപാടിയില്ല. ഇനി തൊട്ട് ഞാൻ നിർത്തി ഈ പരിപാടി, കുട്ടിക്കാട് നിന്ന് കയറുന്നത് സാറേ.
ഞാൻ ആ പൈസ കഴുകിക്കോളാം, ഞാൻ വെളുപ്പിച്ചോളാം സാറേ. അത് പൈസ തന്നോളാം, സാറേ കൂടെ വാ, നമുക്ക് ആ കടലിൽ പോയിട്ട് കഴുകിട്ട് വരും. വാ സാറേ, ഇല്ലല്ലോ ഗവൺമെന്റ് കൊടുത്തിട്ട്, അയ്യോ എന്റെ പൈസ. സാറേ ഇങ്ങോട്ട് വാ, കൂടെ വാ സാറേ, രണ്ട് സാറുമാരും വാ, കൂടെ വാ സാറേ. ഇല്ല ഞാൻ ഞാൻ കഴുകി, ഞാൻ കഴുകിക്കോളാം, ഞാൻ കഴുകിക്കോളാം. ഇതില്ല ഇതില്ല വാ സാറേ, നീ കൂടെ കൂടെ വാ. സാറെ സ്മെല്ലൊന്നുമില്ലല്ലോ, ഇവിടെ ഒക്കെ നോക്കി നടക്കണേ, ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ചുറ്റിക്കാട്ടിലൊക്കെ കേറിയിട്ടുണ്ടാവും. ഞാൻ ഇടക്കിടക്ക് കുളിക്കാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല സാറേ, പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ കടലിന് കഴിക്കോളാം, പക്ഷെ എനിക്ക് മറ്റേ ഇങ്ങോട്ട് പോവാ സാറേ, കൂടുവാ. എന്റെ വണ്ടി അവിടെ ഉള്ളത് ഉണ്ട്, എന്റെ അമ്മാവൻ തന്ന വണ്ടിയാണേ. ഒരു നിമിഷം സാറേ, അങ്ങോട്ട് നോക്കി ഞാൻ കഴുകിട്ട് വരാം. സാറേ സാറേ ഇങ്ങോട്ട് വാ സാറേ, പൈസ എടുത്ത് സാറേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഈ വെള്ളത്തിലേക്ക് ഇട്ടോളൂ സാറേ, ഞാൻ കഴിക്കോളാം. അങ്ങനെ അപ്പി പറ്റി എന്റെ സാറേ, അയ്യോ അപ്പി പറ്റി ക്യാഷ് കഴുകാനാണോ നിങ്ങളെ കിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ സാറേ, ഞാൻ കഴിക്കോളാം, ഇവിടെ ഇട്ടോ, ഇവിടെ ഇവിടെ ഇട് സാറേ, ഞാൻ കഴുകിയെടുത്തോളൂ, ഇങ്ങോട്ട് ഇട് സാറേ. മുത്തുപടി ഒരു നിമിഷം, ഞാൻ ഇവിടെ എടുത്ത പോലീസുകാരെ അടുത്തുള്ളത്, ഞാൻ എന്റെ തീട്ടം പറ്റി ക്യാഷ് ഒന്ന് കഴുകാൻ നോക്കാം, കടൽ തീരത്തേക്ക് വന്നേക്കാണ്, ഇപ്പൊ വരാം. ആ സാറേ ഇവിടെ ഇട്ടോ, ഞാൻ കഴിക്കോളാം, ഇവിടെ ഇവിടെ ആയിട്ട് ഇട്ടോ, വെള്ളത്തിലാണേ. സാറേ എന്റെ എന്റെ പൈസ, എന്റെ പൈസ നിങ്ങള് സാറേ, ഞാനൊരു തെറ്റും സാറേ, അപ്പി നിങ്ങൾ പബ്ലിക് പ്ലേസിൽ അപ്പിട്ടുള്ള ഫൈന് നിങ്ങൾ തന്ന് ആ ക്യാഷ് താ, ഞാൻ ഇവിടുന്ന് കഴുകിക്കോളാം, നിങ്ങൾ നിങ്ങൾ കഴുകിത്ത ഈ വെള്ളത്തിലിട്ട്, നിങ്ങൾ കഴുകിത്ത. അതെ ഇവിടെ ഇവിടെ 75,000 രൂപ ഉണ്ടായിരുന്നു സാറേ, കഴി ആ വെള്ളത്തിലിട്ട് ഞാൻ കഴുകിക്കോളാം, ഞാൻ എന്നിട്ട് ഉണക്കിന്റെ പോകത്തുള്ളൂ. സാറേ സാറേ അതിലും ഗതികെട്ടവരാണ് സാറേ, ഞാൻ ഈ ഞാൻ സാറ് എന്താ അവസ്ഥ ആലോചിക്കും. 75,000 രൂപക്ക് സാറേ എന്റെ ഡ്രസ്സൊക്കെ അവിടെ അഴിച്ചു വെച്ചേക്കാണ്, അപ്പൊ ഞാൻ തൂറാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും എന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് പേടിച്ചിട്ടാണ് ഞാൻ എടുത്ത് ജെട്ടിക്കുള്ളിൽ വെച്ചത്. അതിന്റെ ഉള്ളില് സാറേ ഇങ്ങനത്തെ പണി ഒപ്പിക്കുന്നത് ഞാൻ കരുതിയോ? സാറേ എന്തൊരു കാര്യം, ഇവിടെ ഡ്രോപ്പ് ചെയ്യും, ഇവിടെ വെള്ളത്തിലെ ഞാൻ കഴുകാം, ഞാൻ കഴുകാം, ഇവിടെ ഇവിടെ സാറേ ഡ്രസ്സ് ഞാൻ പുറത്തിതാട്ടെ, വെള്ളത്തിൽ കുളിക്കാൻ കഴിയുമ്പോ അവിടെ അഴിച്ചിട്ടു, വണ്ടീൻ്റെ അടുത്ത് അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ കള്ളന്മാർ കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാണ് ജെട്ടിക്കുളി കയറ്റിയത്. ജെട്ടിക്കുളി കാട്ടി അപ്പിടുന്ന സമയത്ത് അപ്പിടാൻ പോയത് വലിയ കുറ്റിക്കട എവിടെയും കണ്ടില്ല, അവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് വലിയ കുറ്റിക്കട നോക്കി പോയതാ സാറേ. സാറേ ഇങ്ങോട്ട് പോ സാറേ, ഞാൻ കഴുകിക്കോളാം സാറേ, ഇങ്ങോട്ട് വെള്ളം സാറേ വെള്ളത്തിലിട്ട് തന്നത്, ഞാൻ കഴുകിക്കോളാം, ഇതെവിടെ ഇട്ടോളൂ സാറേ, ഞാൻ കഴിക്കോളാം.
സാറെ ഇവിടെ ഇവിടെ ഇട്ടുള്ളൂ, ഞാൻ കഴിക്കോളാം. എന്റെ നിങ്ങള് എന്റെ ചോര കുടിക്കണേ, ഞാനൊരു കാര്യം ചോദിച്ചോളൂ സാറേ, എത്രയും ഗതികെട്ട എന്റെ അടുത്തുനിന്ന് ഇത്തിരി തീട്ടം പറ്റി എന്ന് പറഞ്ഞിട്ട് ക്യാഷ് തട്ടിക്കൊണ്ടുവന്ന് ഭയങ്കര മോശമല്ലേ സാറേ. ജെട്ടിക്കുള്ളിൽ കൊണ്ടുവച്ചെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിനുള്ളിൽ ആൾക്കാർ കൊണ്ടുപോകാണ്ടിരിക്കാൻ ജെട്ടിക്കുള്ളിൽ വെച്ചു. നിങ്ങൾ എന്താ സാറേ എന്റെ മനസ്സിലാക്കാത്തത്, എന്റെ ഫീലിംഗ്സ് നിങ്ങളും മനസ്സിലാക്കാത്തത്. ഇവിടെ ഇട്ടോളൂ, ഞാൻ കഴുകിക്കോളാം. ഇവിടെ ഇവിടെ വെള്ളത്തിൽ തന്നെ ഇടണേ, ഇവിടെ ഡ്രോപ്പ് ചെയ്തോളൂ, ഞാൻ കഴുകിക്കോളാം. എന്നാലേ കഴുകാൻ പറ്റത്തുള്ളൂ സാറേ. ഞാനിനി തിരിച്ച് 1000 രൂപയോ സാറേ. സാറേ എന്റെ വിഷമം മനസ്സിലാക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് എന്റെ 75000 രൂപ. സാറേ സാറേ ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കി സാറേ. ആ പൈസ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ തീട്ടം പറ്റിയ ഈ പൈസ തന്നെ മതി, ഞാൻ കഴുകി എടുത്തോളാം സാറേ. സാറേ എനിക്ക് ഉണങ്ങിയ പൈസ 20000 നിങ്ങൾ തന്നിട്ടില്ലേ, അതും കഴിച്ചിട്ടുള്ള ബാക്കിയിട്ട പൈസ ഇട്ട് മതി. സാറേ ഞാൻ ഇവിടെ ഉണക്കിക്കോളാം, ഇതാണ്ട് കൂഴിയിലിട്ട് പെട്ടെന്ന് ഉണങ്ങി. സാറേ സാറേ ഈ വെള്ളത്തിലിട്ട് ഞാൻ കഴുകി. സാറേ ഒന്ന് വെള്ളത്തിലേ സാറേ സാറേ വെള്ളത്തിലിട്ട് ഞാൻ കഴുകിക്കോളാം, എങ്ങനെയെങ്കിലും കഴുകിക്കോളാം സാറേ. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ സാറേ ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ പണിയൊക്കെ ഒരാള്. സാറേ ഗവൺമെന്റ് സാറിന് ഇവിടെ ടോയ്ലറ്റ് പണി തരും സാറേ. എനിക്ക് ടോയ്ലറ്റ് എല്ലാം വേണ്ട, എനിക്കിപ്പോ ലോ എൻഡ് പി സി പണിയാൻ വേണ്ടി സാറേ. ലോ എൻഡ് പി സി സാറേ പി സി പണിയുള്ള സാറിന് ലോ എൻഡ് പി സി പണി 75000 രൂപ അതിനു വേണ്ടി തന്നാണ്, ഒരു പി സി പണിയാൻ വേണ്ടിട്ട് തന്ന ആളുടെ പേര് എന്ന് വെച്ചുകഴിഞ്ഞാല് 51 സിംഗ് എന്ന് പറയും സാറേ. ആ സാറേ സാറേ ഞാൻ എങ്ങനെങ്കിലും കഴുകിട്ട് കൊണ്ടുപോയിക്കോളെ സാറേ, ഇച്ചിരി അപ്പിയല്ലേ സാറേ, പ്രശ്നമില്ല, ഞാൻ കഴുകിക്കോളെ സാറേ. ഇവിടെ ഇടും സാറേ, ഇത് ഇവിടെ ഇവിടെ ഇടും സാറേ. ഇവിടെ സാറേ എന്റെ 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 വയറ്റിലേക്ക് ഒരു ഇച്ചിരി ഭക്ഷണം പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം പണി ചെയ്തിട്ട് എനിക്ക് നടക്കത്തുള്ളൂ സാറേ. സാറേ ഇവിടെ ഇട്ടോ, ഞാൻ കഴുകിക്കോളാം സാറേ. ഇയാള് 51 സിംഗം വന്നിട്ടുണ്ട് അടുത്ത് ചൂച്ചായി. കമ്പ്യൂട്ടർ എവിടെ, കമ്പ്യൂട്ടർ എവിടെ ചോദിച്ചു. ഞാൻ ഇപ്പൊ എന്ത് കാണിക്കാൻ പറ്റും, 20000 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇതിനകത്ത് തീട്ട പറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റും ആളെടുത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്നൊന്ന് മനസ്സിലാക്കണം. ആ പൈസ ഇവിടെ ഇട്ടോളൂ, ഞാൻ കഴുകി എടുത്തോളാം സാറേ. എനിക്ക് സാറേ അതിന്റെ ആപ്പി പറ്റിയ ക്യാഷ് 50000 കേട്ടോ. അയ്യോ സാറേ ഇവിടെ ഒരുത്തരം നമ്പിക്കൊള്ളാം, ആ വണ്ടി അടക്കം അടിച്ചു മതി കൊണ്ടുപോകും സാറേ. ഇവിടുത്തെ ഒരുത്തരം നമ്പർ പറയുന്നത് സാറേ. സാറേ ഒരു കാര്യം സാറേ, എന്താ 50000 രൂപ അവിടെ ഇവിടെ എന്തായാലും 20000 രൂപ നിങ്ങൾ തന്നില്ലേ സാറേ. ഇത്രയും നേരം നിങ്ങള് സാറേ എങ്ങനെ തീട്ടം പറ്റാത്ത ഒരു 50000 രൂപ തന്നാല് സാറേ. സാറേ സാറൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ജീവിതം ഇവിടെ എനിക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട വരും. പോലീസുകാരൊക്കെ ഇങ്ങനെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഇത്തിരി അപ്പി പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് സാറ് അടിച്ചോണ്ട് പോകുന്ന പോവാ ക്യാഷ് എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര എത്ര ദിവസം വർക്ക് ചെയ്യണമെന്ന് അറിയോ സാറേ. ഈ 50000 രൂപ ഉണ്ടാക്കാൻ ഈ 51 സിംഗം വന്നിട്ട് കമ്പ്യൂട്ടർ എവിടെ, കമ്പ്യൂട്ടർ എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് കൊടുക്കും സാറേ. എനിക്ക് ശ്വാസം കൂടെ കിട്ടുന്നില്ല സാറേ. ആ പൈസ തന്നിട്ടില്ല നിങ്ങൾ, നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും സാറേ. നിങ്ങൾ പോകുന്ന ബൈക്ക് ഏതെങ്കിലും മരം നിങ്ങളുടെ കാറിന്റെ വില വീണിട്ട് നിങ്ങൾ രണ്ടുപേരും സാറേ പോകരുത് സാറേ. എന്റെ പൈസ തരാണ്ട് പോകരുത് സാറേ. സാറേ എന്റെ പൈസ തരാണ്ട് പോകരുത്, പൈസ തരാണ്ട് പോകരുത്, ഞാൻ കാലില് വീഴാം.
സാറേ ഞാൻ കാലില് വീഴും സാറേ, എന്റെ പൈസ തന്നിട്ട് പോണം സാറേ, സാറേ പൈസ തന്നിട്ട് പോണം സാറേ, എനിക്ക് വേറെ വഴിയില്ല സാറേ, ജീവിക്കാൻ വേണ്ടി വേറെ വഴിയില്ല എന്നുള്ളൊന്നും വിചാരിക്കരുത് സാറേ. 600 രൂപയോ സാറേ? സാറേ സാറേ 2 മാസം ശമ്പളത്തിന്റെ അല്ല സാറേ, നിങ്ങൾ എന്റെ അടുത്ത് ഇച്ചിരി അപ്പി പറ്റി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്റെ 5 മാസത്തെ സാലറി ആണ് സാറേ, 50,000 രൂപ. ബ്ലാക്ക് മണി അല്ല സാറേ, അത് ഇച്ചിരി ഡേർട്ടി മണിയാണ്, അപ്പി പറ്റുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല അതിന്. സാറേ ഇച്ചിരി ഡേർട്ടി പറ്റിന്ന് വെച്ചില്ലേ? എന്താണ് സാറേ, എന്താ ഇങ്ങനെയൊക്കെ പറയണത്? കരച്ചില് ഏറ്റില്ല, ഉള്ള വൈസ എടുത്ത് സാറേ സാറേ ഞാനിനി കഴിക്കത്തില്ല, കഴിച്ചാലല്ലേ സാറേ തൂറേണ്ടി വരുള്ളൂ, ഞാൻ തൂറ വെക്ക് തിന്നല് നിർത്തി, എനിക്ക് ആ പൈസ വേണം, ഞാനൊന്ന് അപ്പിയിട്ടെന്റെ പേരിൽ എന്റെ 50,000 രൂപ പോയത്. എനിക്ക് ആ പൈസ വന്നിട്ട് പോസാറേ, നിങ്ങളുടെ ഈ അവരെത്തിട്ട് അവരുടെ അയ്യോ സാറ് ഓടുന്നു. നിങ്ങളുടെ അവനെന്തിനോട് ഓക്കെ ജെറി സാറേ 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 എനിക്ക് വയ്യ സാറേ, ഞാൻ നിങ്ങളോട് എത്ര നേരം ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ 50 സിംഗം വന്ന് ചോദിച്ചോ സാറേ, ഞാൻ തളരും സാറേ, എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ 50,000 രൂപയ്ക്ക് ഞാൻ എങ്ങനെ ഞാൻ എവിടെ പോകും സാറേ, 50,000 സാറേ എനിക്കൊരു കാര്യം ചെയ്ത് ആ അപ്പി പറ്റി ക്യാഷ് നിങ്ങൾ തന്നെ വെച്ചു, എനിക്ക് വേറെ ക്യാഷ് തന്നാലോ അറ്റ്ലീസ്റ്റ്. എന്റെ ദുരിതം നിങ്ങൾ മനസ്സിലാക്കണം, 50 സിംഗം വന്നിട്ട് കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പൈസ ഇല്ല സാറേ എന്റെ കയ്യില്, എന്നൊന്നും എനിക്കൊരു 50,000 രൂപ സാറേ, ഞാൻ എങ്ങനെയെങ്കിലും ഇത് ബിൽഡ് ചെയ്തിട്ട് ഞാൻ കൊടുത്തോളാം സാറേ. അക്കൗണ്ട് നമ്പർ 18 സാറേ. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ സാറേ, ഇച്ചിരി അപ്പി പറ്റിയത് വെച്ചിട്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം മനോവിഷമം ഉണ്ടാവും അറിയോ. നല്ല സങ്കടം ഉണ്ട് സാറേ, എന്റെ കണ്ണിലേക്ക് നോക്കൂ, കണ്ണീര് വരുന്നുണ്ടോ? എനിക്ക് വല്ല സങ്കടം ഉണ്ട്, എന്റെ കണ്ണിലേക്ക് നോക്കൂ, കണ്ണീര് വരുന്ന കാണുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. സാറേ ആ പൈസ എങ്ങനെയെങ്കിലും സാറേ എനിക്ക് വയ്യ സാറേ, എനിക്ക് നിങ്ങളെ മുന്നിൽ കരഞ്ഞു കരഞ്ഞു സാറേ ഒരു വഴിയുമില്ല സാറേ, എനിക്ക് ഞാൻ 50 സിംഗം വന്ന് ചോദിച്ചു എനിക്ക് കൊടുക്കാൻ എന്റെ അടുത്ത് പൈസ ഇല്ല സാറേ, ആൾക്ക് കമ്പ്യൂട്ടർ ബിൽ ചെയ്ത് കൊടുക്കണം നമ്മള് സാറേ 75,000 രൂപ ആൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ കമ്പ്യൂട്ടർ ഒരു ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ് പോയതാ സാറേ, ഞാൻ ഇന്ന് മേടിച്ചിട്ടിങ് ഇറങ്ങിയുള്ളു സാറേ, ഇറങ്ങി ഇവിടെ കുളിച്ച് കേറാൻ നോക്കുമ്പോഴാണ് ഈ അപ്പി പറ്റിയത്, ഒന്നെന്നെ സഹായിക്കണം സാറേ. സാറേ 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 അങ്ങനെ പറയല്ലേ സാറേ, എനിക്ക് ഇതിനു വേണ്ടി സാറേ ഇപ്പം തന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, നോക്ക് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അപ്പിടേം വന്നിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകും, ഇപ്പൊ കള്ളന്മാർ കൊണ്ടുപോയില്ല, ഇപ്പൊ പോലീസുകാർ തീട്ട പറ്റി എന്ന് പറഞ്ഞ് പോലീസുകാർ കൊണ്ടുപോകുന്നു, എത്ര മോശമായിട്ടുള്ള കാര്യമാണ് സാറേ, ഞാൻ കള്ളന്മാരെ അടുത്ത് സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടാണ് ജെട്ടിക്കുള്ളിൽ വെച്ചത്, അവിടുന്ന് പോലീസുകാർ കൈയിട്ട് വരുമെന്ന് വെച്ചാൽ എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് സാറേ. സാറേ സാറേ 20 രൂപ 40 രൂപ ആയിട്ടുള്ളൂ സാറേ, ബാക്കി ബാക്കി 30,000 രൂപയ്ക്ക് ഞാൻ ഇവിടെ പോകും സാറേ. സാറേ നിങ്ങള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് സാറേ, ഞാനൊരു പാവ PC ബിൽഡറാണ് സാറേ, എനിക്ക് ഈ പൈസ ഒന്നും എനിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സാറേ 100 സാറേ ഒരു 10 രൂപ PC ബിൽഡ് കഴിഞ്ഞാല് എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ 30,000 രൂപ കിട്ടില്ല, ആ 30,000 രൂപ എന്നെ പറ്റിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അത് മുതലാളിക്ക് കിട്ടത്തുള്ളൂ, ഞാൻ അവിടുത്തെ പണിക്കാരൻ മാത്രമേ സാറേ, മുതലാളിക്ക് പൈസ കിട്ടത്തുള്ളൂ, എന്നോട് ആളുടെ പേര് എനിക്ക് അതെ സാർ, എനിക്ക് 10 രൂപ പൈസ കിട്ടും സാറേ, കുട്ടിക്കാട്ട് കയറണ്ടേ സാറേ അപ്പി ഉണ്ടാവും
അല്ല എല്ലാ കുട്ടികളിലും അപ്പീടെ ഇരിക്കാറുണ്ട് സാറേ. സാറേ പോവല്ലോ സാറേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കി സാറേ. എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾ കാല് പിടിക്കാൻ എനിക്ക് വൈ, ഞാൻ നിങ്ങളുടെ കാല്